പ്ലസ് ടു ഇംഗ്ലീഷിൻ്റെ ഫോക്കസ് ഏരിയയാണ് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ലെസൺ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ലെസൻ്റെ ആദ്യത്തെ പാർട്ട് നമ്മൾ ചെയ്തു അപ്പോൾ ഫോക്കസ് ഏരിയ ആണെങ്കിൽ കൂടി മറ്റുള്ള ക്ലാസ്സുകാർക്കും അതായത് ഏതെങ്കിലും കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുന്നവർക്കും ഒക്കെ നമുക്ക് ഈ ചാനൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഗ്രാമർ സെക്ഷനാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക അല്ലെങ്കിൽ ഇത് കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയാലോ അതുകൊണ്ട് മറന്നു പോകാതെ ഇപ്പോൾ തന്നെ ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക എനേബിൾ ആക്കുക അങ്ങനെ നിങ്ങൾക്ക് ബാക്കി ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് കിട്ടും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെസൻ്റെ കണ്ടിന്യൂവേഷൻ ത്രീ ഇയേഴ്സ് ഓഫ് എംപവർമെൻറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് ലെസൺ നമ്മൾ ആദ്യം ഇട്ടു സെക്കൻഡ് ലെസൺ സോറി ഫസ്റ്റ് ലെസൻ്റെ സെക്കൻഡ് പാർട്ടാണിത് ഇവിടെ വന്നിരിക്കുന്ന ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് നമുക്കൊന്ന് നോക്കാം ഇത് മാർച്ച് ട്വൻറ്റി ടു തൗസൻഡ് സിക്സ്റ്റീനിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റിനാണ് നമുക്ക് നോക്കാം ഇതാണ് ക്വസ്റ്റ്യൻ ആഫ്റ്റർ റീഡിങ് ക്രിസ്റ്റ്യൻ ലെഗാർഡേസ് സ്പീച്ച് എ സോഷ്യൽ വർക്കർ ഈസ് സ്പീക്കിംഗ് ടു ദ പീപ്പിൾ ഓഫ് യുവർ ലൊക്കാലിറ്റി അബൌട്ട് ദ നീഡ് ഫോർ എഡ്യൂക്കേറ്റിംഗ് വിമെൻ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് അഡ്ജക്റ്റീവ്സ് ഓർ അഡ്ജക്റ്റീവൽ ക്ലോസ് ഈ അഡ്ജക്റ്റീവ് അഡ്ജക്റ്റീവൽ ക്ലോസ് ഒക്കെ എവിടെ കേട്ടിട്ടുണ്ടോ മറന്നുപോയോ നിങ്ങൾ എന്താ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നൗണിനെ വിശേഷിപ്പിക്കുന്നത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ലേഡി ഹാൻഡ്സം ബോയ് ഒരു എന്താ ഓവ്സം പിക്ചർ അതൊക്കെ അപ്പോൾ ആ നൗണിനെ വിശേഷിപ്പിക്കുന്ന ആ വേർഡാണ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇനി അഡ്ജക്റ്റീവൽ ക്ലോസ് എന്താണ് ഒബ്ജെക്റ്റീവൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് നീളമുള്ള ഒരു രണ്ട് മൂന്ന് വേർഡ്സ് കാണും അതിനകത്ത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഇപ്പോൾ ഈ നമ്മൾ വീഡിയോയിൽ ഇതിൻ്റെ അവസാനം നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സോറി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുക്കും അബ്ജക്റ്റീവൽ ക്ലോസിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ അവിടെ പോയി കാണുക കൂടുതൽ എക്സാമ്പിൾ ഉണ്ട് അതിനകത്ത് അപ്പോൾ അബ്ജക്റ്റീവൽ ക്ലോസ് എന്താണ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം അബ്ജെക്റ്റീവ് ക്ലോസ് മൾട്ടി വേഡ് എന്നാണ് അപ്പോൾ എത്ര ഒരു വേഡ് മാത്രമല്ല അതിനകത്ത് കാണുക ഒരു ടു ത്രീ വേർഡ്സ് കാണും ഇറ്റ് വിൽ ഹാവ് എ സബ്ജെക്റ്റ് ആൻഡ് എ വേർബ് ആൻഡ് വിൽ സ്റ്റാർട്ട് വിത്ത് കൺജങ്ഷൻസ് ലൈക്ക് ഹൂ വിച്ച് വെൻ വെയർ ദാറ്റ് എക്സെട്ര അപ്പോൾ ഇതുപോലെയുള്ള ഈ കൺജങ്ഷൻസ് സ്റ്റാർട്ട് ചേർത്ത് വരുന്ന വെർബ് അല്ലെങ്കിൽ സബ്ജെക്ട് അതിനൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ആ അബ്ജക്റ്റീവൽ ക്ലോസ് അപ്പം പിടികൂട്ടിയോ ഇനി ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്നുകൂടെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം എഡ്യൂക്കേഷൻ ഹെൽപ്സ് വിമൻ ടു ബി ഇനിയാണ് ഡാഷ് സീരിയസ്ലി ഫിനാൻഷ്യലി സസ്റ്റൈനബിളി ഇൻഡിപ്പെൻഡൻറ്റ് ആൻഡ് ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ടെക്സ്റ്റ് ഓരോ ലൈനും പ്രത്യേകിച്ച് പോയമാണെങ്കിലും പ്രോസാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ അതിൻ്റെ ഓരോ ലൈനും ശരിക്കും വായിച്ച് മനസ്സിലാക്കുക പുതിയ വേർഡ്സ് വരുന്നത് ഒരു പ്രാവശ്യമെങ്കിലും എഴുതി പഠിക്കുക കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ പറഞ്ഞ് ഓർക്കുന്നില്ലേ അപ്പം അങ്ങനെ ചെയ്യണം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ടെക്സ്റ്റിൽ നിന്നുള്ള സെൻറ്റൻസ് ആണല്ലേ വിമൻ ഹു ഡാഷ് ലുക്ക് ഗുഡ് ലുക്ക് ആഫ്റ്റർ ചിൽഡ്രൻ സ്റ്റഡി ആക്ച്വലി ഹെൽപ്പ് ദം സെൽവ്സ് ആൻഡ് ദയർ കമ്മ്യൂണിറ്റി ഇഫ് ലേർണിംഗ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ലേബർ ഈസ് ദ സെക്കൻഡ് വിമൻ ഹു പ്രൊക്യൂർ ലേബർ സഫർ ഡിസ്ക്രിമിനേഷൻ ചലഞ്ച് ദ സോഷ്യൽ നോംസ് ആർ ഏബിൾ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ ദ കോൺട്രിബ്യൂട്ട് ദ ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽ വെൽ ബീയിങ് ഓഫ് ദ കമ്മ്യൂണിറ്റി സോ ഇറ്റ് ഈസ് ക്ലിയർ എസെൻഷ്യൽ ഫേവറബിൾ ദാറ്റ് വിമെൻ എക്യൂപ് ദംസെൽസ് വിത്ത് എഡ്യൂക്കേഷൻ ഇതിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റിൻ എന്താണ് അബ്ജക്റ്റീവോ അബ്ജക്റ്റീവൽ ക്ലോസോ ചേർത്ത് ഫില്ല് ചെയ്യാണ് അപ്രോപ്രിയേറ്റ് അബ്ജെക്റ്റീവ്സ് ഓർ അബ്ജക്റ്റീവൽ ക്ലോസ് അബ്ജക്റ്റീവൽ ക്ലോസ് എന്താണെന്ന് നമ്മൾ കണ്ടു അല്ല ഹൂ വിച്ച് വെൻ വെയർ ദാറ്റ് എക്സെട്ര ഒക്കെ ചേർത്ത് വരുന്ന വിച്ച് ദാറ്റ് എന്നൊക്കെ പറയുന്ന ചേർത്ത് വരുന്ന വെർബ് അല്ലെങ്കിൽ സബ്ജക്റ്റ് നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ടോ അല്ലേ എന്താണ് ഹെൽപ്സ് വിമൻ ടു ബി ഇവിടെ അഡ്ജക്റ്റീവ് ചേർക്കേണ്ടത് ക്ലോസ് ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല കാരണം ഓരോ വേർഡ് മാത്രമേ ഉള്ളൂ സീരിയസ്ലി ഫിനാൻഷ്യലി സസ്റ്റൈനബിളി അപ്പോൾ ഏതായിരിക്കും ആൻസർ ഓർത്തു നോക്കിയാൽ ഹെൽപ്സ് വിമൻ ടു ബി വിമർ ആൻസർ ആ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ വിമൻ ഹൂ ലുക്ക് ഗുഡ് ലുക്ക് ആഫ്റ്റർ ചിൽഡ്രൻ സ്റ്റഡി ഏതാണ് ആക്ച്വലി ഹെൽപ് ദംസെൽസ് വിമൻ ഹൂ ലുക്ക് ഗുഡ് ആണോ അതോ ലുക്ക് ആഫ്റ്റർ ചിൽഡ്രൻ ആണോ സ്റ്റഡി ആണോ ഏതായിരിക്കും ആൻസറ് ആ വിമൻ ഹൂ സ്റ്റഡി

ഡിസ്ക്രിമിനേഷൻ അപ്പം ഇവിടെ ഹൂ ചേർത്ത് ഏതാ വരിക വിമൻ ഹൂ പ്രൊക്യൂർ ലേബർ ആണോ സഫർ ഡിസ്ക്രിമിനേഷൻ ആണോ ഓർ ചലഞ്ച് ദ സോഷ്യൽ നോംസ് ആണോ ആർ ഏബിൾ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദർ പൊട്ടൻഷ്യൽ ഏതാണ് ടെക്സ്റ്റിൽ നിങ്ങൾ പഠിച്ചത് നോക്കി ആ ചലഞ്ച് ദ സോഷ്യൽ അപ്പോൾ ഹൂ എന്നുള്ള വേഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഏതാണ് ഹൂ ചലഞ്ച് ദ സോഷ്യൽ നോംസ് അപ്പോൾ അത് അബ്ജെക്റ്റീവൽ ക്ലോസ് ആണ് ഹൂ എന്ന വേഡ് വന്നിട്ടുള്ളത് കൊണ്ട് ഹൂ ചലഞ്ച് ദ സോഷ്യൽ നോംസ് ആർ ഏബിൾ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദ്രൂ പൊട്ടൻഷ്യൽ ദ കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെന്റ് ആൻഡ് വെൽബീയിങ് ഓഫ് ദ കമ്മ്യൂണിറ്റി സോ ഇറ്റ് ഇസ് ഡാഷ് ദാറ്റ് വിമെൻ എക്യൂബ് ദംസെൽസ് വിത്ത് എഡ്യൂക്കേഷൻ സോ ഇറ്റ് ഈസ് ഫേവറബിൾ ആണോ ക്ലിയർ ആണോ എസെൻഷ്യൽ ആണോ സോ ഇറ്റ് ഇസ് എസെൻഷ്യൽ ദാറ്റ് വിമെൻ എക്യൂപ് ദംസെൽസ് വിത്ത് എജ്യൂക്കേഷൻ അപ്പോൾ ഇതാണ് ഇത്രയാണ് ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഈ ഹൂ അല്ലെങ്കിൽ വിച്ച് വെൻ ദാറ്റ് അതുപോലെയുള്ള വാക്കുകൾ ചേർത്ത് വരുന്ന വെർബ് ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിൾ കണ്ടു സ വിൻ ഹൂ സഫർ ഡിസ്ക്രിമിനേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സഫർ ഡിസ്ക്രിമിനേഷൻ ഹൂ സഫർ ഡിസ്ക്രിമിനേഷൻ അപ്പോൾ അതുകൊണ്ട് അതാണ് അവിടുത്തെ അഡ്ജക്റ്റീവ് ക്ലോസ് ഇനി അടുത്തൊരു ക്വസ്റ്റിൻ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ ഇത് ടെക്സ്റ്റിലുള്ളതല്ല With the with technology at our fingertips it's now as dash E C complex tough as ABC to scan across the world and explore the unexplored. The boundaries that are as thick as dash brick iron glass crumble down to help us experience a unified existence. Now മേൻ ഈസ് അസ് ബിസി അസ് എ ഡാഷ് ബി സ്നേൽ സ്ലോത്ത് ജോയസ്ലി ഡിഫീറ്റിംഗ് ദ കൺവെൻഷൻസ് ആൻഡ് കസ്റ്റംസ് ഓഫ് എസ്റ്റർ ഇയേഴ്സ് ഹിസ് വിഷൻ ഈസ് അസ് ഡാഷ് ക്ലിയർ വേഗ് ഡിം അസ് ക്രിസ്റ്റൽ ആൻഡ് ഹിസ് ആറ്റിറ്റ്യൂഡ് ഈസ് അസ് സ്റ്റബേൺ അസ് ദാറ്റ് ഓഫ് എ മ്യൂൾ നിങ്ങൾക്ക് ഈ അസ് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എവിടെയോ കേട്ടു മറന്നതുപോലെ എങ്ങാനുമൊക്കെ തോന്നുന്നുണ്ടോ അസ് അല്ലെങ്കിൽ ലൈക്ക് എന്നൊക്കെ പറഞ്ഞ് എന്താണെന്നാണ് പറഞ്ഞത് പണ്ട് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു അത് ആ സിമിലീസ് ആണ് അല്ലേ സിമിലീസ് അപ്പോൾ സിമിലീസിനെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾ കണ്ടുപഠിക്കുക ഇനി നമുക്ക് നോക്കാം വിത്ത് ടെക്നോളജി അറ്റ് അവർ ഫിംഗർ ഫിംഗർ ടിപ്സ് ഇറ്റ്സ് നൗ അസ് ഡാഷ് അസ് എ ബി സി ഇപ്പം നിങ്ങൾക്ക് പറയാം എ ബി സി പോലെ എന്താണ് ആ എ ബി സി ഡി പോലെ എളുപ്പം അല്ലേ അപ്പോൾ അങ്ങനെ വരും അസ് ഈസി സി അസ് എ ബി സി ടു സ്കാനെ കുറിച്ച് അപ്പോൾ നിങ്ങൾ ഈ ഫുൾ സെൻറ്റൻസ് അതുപടി വായിച്ച് അതുപടി മനസ്സിലാക്ക ഓരോ മീനിങ്ങും ഓരോ സെൻ ഇതൊന്നും വായിച്ച് മനസ്സിലാക്കണമെന്നില്ല ഈ കേസിൽ ഫില്ലിൻ്റെ ബ്ലാങ്ക്സിൽ മനസ്സിലായോ അപ്പോൾ ഒന്നോ രണ്ടോ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും പിന്നെ ആ ഫില്ല ബ്ലാങ്ക്സിൽ ശരിക്കും നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഗ്രാമർ എന്തുമാത്രം ഇപ്പം ചിലപ്പോൾ വെർബിൻ്റെ ഫോംസ് ആയിരിക്കും ചിലപ്പോൾ ടെൻസിൻ്റെ ഫോംസ് ആയിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ സെമിലീസ് ആയിരിക്കും അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് ഒക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക അപ്പോൾ ഇത് ഇതെന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് അടുത്ത സെൻറ്റൻസിൽ അത് ഫുൾ ഒന്ന് വായിക്കിയ പോലും വേണ്ട അസ് ഡാഷസ് ഇവിടെ അസ് വന്നിട്ടുണ്ട് അപ്പോ അസ് ഡാഷസ് ബൗണ്ടറീസ് ദാറ്റ് ആർ അസ്തിക്ക് അസ് അസ്തിക്കസ് എങ്ങനെയാണ് അസ്തിക്കസ് എന്താണ് ബ്രിക്ക് ബ്രിക്കാണോ അയണാണോ ഗ്ലാസ് ആണോ അസ്തിക്കസ് Ah uh, that an answer uh, the <coughs> brick crumble down to help us experience a unified existence. Now man is as busy as and then as busy as a bee. Uh, as busy as a b joyously defeating the conventions and customs of Esterius. His mission is as ക്രിസ്റ്റൽ ക്ലിയർ എന്ന് നമ്മൾ പറയലേ ആസ് ക്ലിയർ ആസ് ക്രിസ്റ്റൽ ആൻഡ് ഹിസ് ആറ്റിറ്റ്യൂഡ് ഈസ് ആസ് സ്റ്റബിൾ ആസ് ദാറ്റ് ഓഫ് എ മ്യൂൾ അപ്പം നിങ്ങൾക്കറിയാം ഇപ്പോൾ ശരിക്കും നിങ്ങൾ ഈ കുറച്ച് സിമിലീസ് ബൈഹാർട്ട് ആക്കണം കുറച്ച് സിമിലീസ് ബൈഹാർട്ട് ആക്കണം അപ്പോൾ കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമിലീസ് ഞാൻ നേരത്തെ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നെ ഇട്ടേക്കാം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം അപ്പോൾ അതൊന്ന് നിങ്ങൾ പോയി കാണണം ഓക്കെ ഇനി അപ്പോൾ ഇത്രയാണെന്ന് നോക്കി ആസ് ിയസ് എ ബി സി അസ് തിക്കസ് ബ്രിക് അസ് ബിസി എസ് ബി അസ് ക്ലിയർ അസ് ക്രിസ്റ്റൽ ഇതെല്ലാം സിമിലീസ് അപ്പോൾ ഇതുപോലെയുള്ള വേർഡ്സൊക്കെ വെച്ച് സിമിലീസ് ഒബ്ജെക്റ്റീവ്സ് പിന്നെ അഡ്ജക്റ്റീവ് ക്ലോസ് പിന്നെ പിന്നെ പ്രിപ്പോസിഷൻ ചിലപ്പോൾ വരാം പിന്നെ ടെൻസ് വരാം അപ്പോൾ അതുപോലെയുള്ള ഫ്ലിൻ്റ് ബ്ലാങ്ക്സ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരിക അപ്പോൾ ഈ അടുത്തടുത്ത് വരുന്ന ലെസണിൽ നമ്മൾ അതെല്ലാം ചെയ്യുന്നതാണ് എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഫസ്റ്റ് ലെസണിലാകത്തുനിന്ന് ഇനി ഒന്നുമില്ല നമ്മൾ ഫസ്റ്റ് ലെസണിൽ പോസിബിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക പിന്നെ നിങ്ങൾക്ക് വൊക്കാബിലറി ഇൻക്രീസ് ചെയ്യാനുള്ള വിധങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അത് നിങ്ങൾ ഒന്നുകൂടി കാണുക പിന്നെ ഈ ഇത് ഒന്നുകൂടി നോക്കി പോവുക ഈ ഫിലിൻ്റെ ബ്ലാങ്ക്സ് ഫിലിൻ്റെ ബ്ലാങ്ക്സ് എന്ന് പറയാൻ പറ്റില്ല അഡ്ജക്റ്റീവ് ക്ലോസോ അബ്ജക്റ്റീവോ ഒക്കെ വെച്ച് വരുന്ന വെർബിൻ്റെ ഫോംസ് ഒക്കെ വെച്ച് വരുന്ന സിമിലീസ് ഒക്കെ വെച്ച് വരുന്ന ഫിലിൻ്റെ ബ്ലാങ്ക്സ് നിങ്ങൾ കണ്ട് പഠിക്കുക അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് ഇന്ന് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ലെസൺ അടുത്ത നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ലെസൺ ഏതാണെന്നൊന്ന് ഞാനൊന്ന് നോക്കിക്കോട്ടെ എനി വിമൻ എനി വുമൺ ആ പോയമാണ് അപ്പം അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ഇപ്പോൾ അതുവരെ നന്നായിട്ട് പഠിക്കും